നിലപാടിലാണ് തമിഴ്നാട്. 142 അടി വരെ സുരക്ഷിതമാണെന്ന വാദം തമിഴ്നാട് ആവർത്തിക്കുന്നു. എന്നാൽ ജലനിരപ്പ് 136 അടി കടന്ന സാഹചര്യത്തിൽ ഡാം ഉടൻ തുറക്കണമെന്ന ആവശ്യമാണ് കേരളം ഉന്നയിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം ഉടൻ തുറക്കണമെന്ന് തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി എം എം മണി ന്യൂസ് 18നോട് പറഞ്ഞു. അവരങ്ങോട്ട് കൊണ്ടുപോയെന്നാൽ അവർ വൈകർ ഡാമിൽ ശേഖരിക്കുകയാണ്, എന്നിട്ടാണ് തമിഴ്നാട്ടിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ നീരൊഴുക്ക് കൂട്ടാം, ഒന്ന്. ബാക്കി ഇങ്ങോട്ട് ഒഴുകിയും വിടാം. ഇങ്ങോട്ടൊഴുകി വന്നാൽ അതൊക്കെ താങ്ങാനുള്ള കപ്പാസിറ്റി ഇടുക്കിക്കുണ്ട്. അതും കൂടെ വന്നാലേ ഇടുക്കി തുറന്ന് വിടേണ്ട സാഹചര്യത്തിലേക്ക് വരത്തുള്ളൂ. മുല്ലപ്പെരിയാർ തുറന്നാൽ ഇടുക്കി തുറക്കുന്നതിനുള്ള നടപടികളിലേക്ക് അത് നിശ്ചയമായും പോകും. കപ്പാസിറ്റി ഉണ്ട്, ആ കപ്പാസിറ്റിയിൽ എത്തിയിട്ട് തുറന്നാലേ വെള്ളം പോകത്തുള്ളൂ, അല്ല പോകില്ല. കാരണം അത് വളരെ ഷട്ടർ പിടിപ്പിച്ചിരിക്കുന്ന അടിസ്ഥാനത്തിൽ കട വളരെ ശാസ്ത്രീയമായി ചെയ്തിരിക്കുന്നത്. അത് അവിടെ എത്തുന്നാൽ പിന്നെ അതിന് മുകളിലേക്ക് പിന്നെ പോകാൻ നിൽക്കേണ്ട കാര്യമില്ല, തുറന്നു വിടാവുന്നതേ ഉള്ളൂ. ഇടുക്കി തുറന്നാലും ഏത് സാഹചര്യത്തെ തുറക്കേണ്ടി വന്നാലും തുറക്കും. വിശദാംശങ്ങൾ സന്ദീപ് രാജക്കാട് ഇടുക്കിയിൽ നിന്ന് ആദ്യം നൽകും. മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നാൽ ഇടുക്കി ഡാം തുറക്കേണ്ടി വരും, എല്ലാം സജ്ജമാണെന്ന് കൂടിയാണ് എം എം മണി നേരത്തെ അറിയിച്ചത്. സന്ദീപിന്റെ റിപ്പോർട്ടിലേക്ക് ആദ്യം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടി പിന്നിട്ടിരിക്കുകയാണ്. 136 അടി എത്തുന്ന സാഹചര്യത്തിൽ അണക്കെട്ട് തുറക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നതായിരുന്നു കേരളത്തിന്റെ ആവശ്യം. ഇത് സംബന്ധിച്ച് ഇരു സംസ്ഥാനങ്ങളിൽ തമ്മിൽ സംസാരിച്ചിരുന്നു. കേരളത്തിലെ സംസ്ഥാനത്തിന്റെ വൈദ്യുത വകുപ്പ് മന്ത്രി എം എം മണി അടക്കം നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു. അനുകൂലമായ ഒരു നടപടി സ്വീകരിക്കുമെന്ന് തമിഴ്നാട് ഉറപ്പ് നൽകിയിരുന്നതായി ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയോടെ മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് 136 അടി പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെ ഷട്ടർ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവുമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം കേരളത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നിരുന്നാലും ഷട്ടർ ഉയർത്തുന്ന സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തീരപ്രദേശത്ത് കിടക്കുന്ന മുഴുവൻ ആളുകളെയും മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അടിയന്തരമായി ഇടുക്കി ജില്ലാ ഭരണകൂടം നടത്തി വന്നിട്ടുണ്ട്. 2018 അണക്കെട്ട് തുറന്ന സാഹചര്യത്തിൽ രാത്രിയിൽ തുറന്നുവിട്ടതോടെ വലിയ രീതിയിൽ വെള്ളം കയറിയ ഉപ്പതറ ചപ്പാത്ത് പ്രദേശങ്ങളിലെ ആളുകളാണ് ഏറ്റവും ഭീതിജനകമായി നിൽക്കുന്നത്. അവരെയെല്ലാം മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്ന് രാത്രിയിൽ തുറന്നു വിട്ടതുകൊണ്ട് തന്നെ പകൽ മാത്രമേ ഇത് തുറക്കാവൂ എന്നതിനെ സംബന്ധിച്ച ധാരണയും കേരള തമിഴ്നാട് സർക്കാരുകൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും സുപ്രീം കോടതിയുടെ വിധി 142 അടി ആണ് ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിൽ നിർത്തുവാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ കേന്ദ്ര ജലകമ്മീഷൻ ഇത് 138 അടിയായി പരിഗണിക്കണം എന്ന രീതിയിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 136 അടി പിന്നിടുമ്പോൾ ഷട്ടർ തുറക്കാത്തതിൻ്റെ ഒരു കാരണവും അതുതന്നെ ആവാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 138 അടിയോട് അടുക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ അണക്കെട്ട് തുറക്കാം എന്നുള്ളതാണ് തമിഴ്നാടിൻ്റെ ഒരു നിലപാടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് ഇടുക്കി ജില്ലാ കളക്ടർക്ക് തേനി ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നത് അണക്കെട്ട് തുറക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് മാത്രം അറിയിപ്പ് നൽകാം എന്നത് മാത്രമാണ് ലഭിച്ചിട്ടുള്ള വിവരം എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാവാം ഇതുവരെ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ജാഗ്രതാ നിർദ്ദേശം തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കാതിരിക്കുന്നത്. എന്തായാലും ഇന്ന് മഴയൽപ്പം ശമിച്ചു നിൽക്കുകയാണെങ്കിലും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കിന് കുറവുണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് 5000-ൽ അധികം കനയടി വെള്ളം സെക്കൻഡിൽ ഒഴുകിയെത്തുമ്പോൾ 2010 കനയടി വെള്ളം മാത്രമാണ് ഇപ്പോൾ തമിഴ്നാട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അണക്കെട്ടിലെ മഴയില്ലെങ്കിലും അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരടക്കം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഉപസമിതി, കേരളത്തിൻ്റെ ഉപസമിതി അണക്കെട്ട് സന്ദർശിക്കും എന്ന വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിനുശേഷം ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ചർച്ചയുണ്ടാകും. ഇതിനെ സംബന്ധിച്ച് അണക്കെട്ട് തുറക്കുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു നിലപാട് ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സന്ദീപ് വിശദാംശങ്ങൾ നൽകിയത് ഡി ജി സജിത്ത് തിരുവനന്തപുരത്തും ചേരുന്നു. സജിത്ത്, വളരെ പ്രധാനപ്പെട്ട കാര്യം തമിഴ്നാട് ഈ വിഷയത്തിനകത്ത് ഇനി എടുക്കുന്ന നടപടികൾ തന്നെയാണ്. ഒന്നാം ജാഗ്രതാ നിർദ്ദേശം 132 അടിയിൽ വന്നതാണ്, ഇതുവരെ രണ്ടാം ജാഗ്രതാ നിർദ്ദേശമില്ല. ഈ 136 അടി കടന്നാൽ തന്നെ ഡാം തുറക്കണമെന്നുള്ള ഒരു നിലപാട് വ്യക്തമാക്കിയതാണ് കേരളം. ആ വിഷയത്തിനകത്ത് തമിഴ്നാടിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല. 136.35 അടി, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് കേരളത്തിന്റെ അടുത്ത നീക്കങ്ങൾ ഏത് രീതിയിൽ? സംസ്ഥാനം ഈ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയരുന്നതുമായി ബന്ധപ്പെട്ട കടുത്ത ആശങ്ക തുടർച്ചയായിട്ട് തമിഴ്നാട് സർക്കാരിനെ അറിയിക്കുന്നുണ്ട്. തമിഴ്നാട് ഉദ്യോഗസ്ഥരും കേരള ഉദ്യോഗസ്ഥരും തമ്മിൽ തുടർച്ചയായ ആശയവിനിമയം ഇക്കാര്യം നടത്തി വരുന്നതുമുണ്ട്. എന്തായാലും ഈ ഇത്തവണ ഈ മഴ ശക്തിപ്പെട്ടതിന്റെ തുടക്കകാലം മുതൽ തന്നെ ഇത്തരത്തിലുള്ള ആശയവിനിമയമുണ്ട്.
ചില സാങ്കേതിക തകരാറുകൾ. ഏതായാലും മുല്ലപ്പെരിയാർ ഡാം ഉടൻ വളരെ പെട്ടെന്ന് സാഹചര്യത്തിലേക്ക് തന്നെ വരാം. ഇത് മുല്ലപ്പെരിയാർ ഡാം തുറക്കണം, നേരത്തെ 336 അടിയിൽ എത്തിയാൽ ഡാം തുറക്കണമെന്നാണ് കേരളം തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ പ്രദേശവാസികളെ മാറ്റി പാർപ്പിക്കണം, അത് തുടർ ക്രമീകരണങ്ങൾ നടത്തണമെങ്കിൽ തമിഴ്നാടിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം ലഭിക്കണം. സജിത്ത് നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ, ഈ വിഷയത്തിനകത്ത് കേന്ദ്ര ജലകമ്മീഷന്റെ ശുപാർശയും 136ൽ എത്തിയാൽ തുറന്നുവിടണമെന്നായിരുന്നില്ലേ? തമിഴ്നാടിന്റെ ഭാഗത്തു നിന്ന് വൈകിയിലേക്ക് വെള്ളം തുറന്നുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഏത് രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നു തമിഴ്നാടിന്റെ ഭാഗത്തു നിന്ന് എന്നാണ് മനസ്സിലാക്കേണ്ടത്? കേരളവും തമിഴ്നാടും തമ്മിൽ ഇക്കാര്യത്തിൽ തുടർച്ചയായി ആശയവിനിമയം നടക്കുന്നുണ്ട്. കേരള ഉദ്യോഗസ്ഥരും തമിഴ്നാട് ഉദ്യോഗസ്ഥരും തമ്മിൽ തുടർച്ചയായി ഈ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ആശയവിനിമയം നടന്നു വരികയാണ്. കേരളം ആവശ്യപ്പെടുന്നത് 136 അടി കഴിഞ്ഞാൽ തുറക്കണം, തുറന്നു വിട്ടുകൊണ്ട് ഒരു നീക്കം ഉണ്ടാവണമെന്ന നിലപാടാണ്. തമിഴ്നാട് ജലകൊണ്ടുള്ള നീക്കം ഉണ്ടാവണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ഇപ്പോഴത്തെ ഘട്ടത്തിലും തുടർച്ചയായി ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ തമിഴ്നാട് 142 അടി വരെ സുരക്ഷിതം എന്നൊരു നിലപാട് അവർ ആവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. കേരളത്തിൽ മറ്റൊരു പ്രത്യേകപ്പെട്ട സാഹചര്യം കൂടിയുണ്ട്. കാരണം ഈ പെരിയാറിലൂടെ വെള്ളം ഒഴുകി എത്തേണ്ടത് ഇടുക്കി ഡാമിലേക്കാണ്. പക്ഷേ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായെങ്കിൽ വെള്ളം താങ്ങാൻ കഴിയാത്ത അവസ്ഥ ഇടുക്കി ഡാമിലും ഉണ്ടാവും. ഈ സാഹചര്യം കൂടി തമിഴ്നാടിനെ ബോധിപ്പിച്ചുകൊണ്ടുള്ള ഇടപെടൽ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഇത് ഫലം ചെയ്യുമോ എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. എന്തായാലും ഇക്കാര്യത്തിൽ തീർച്ചയായും തമിഴ്നാട് സർക്കാരിനെ അറിയിച്ചുകൊണ്ടുള്ള നീക്കമാണ് സംസ്ഥാന ജലവിതരണ വകുപ്പിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനോട് തമിഴ്നാടിന്റെ പ്രതികരണങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഉപസമിതിയുടെ സന്ദർശനം ഇന്ന് തമിഴ്നാട്ടിൽ അവിടെ മുല്ലപ്പെരിയാറിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിപ്പോൾ നടക്കുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ജലനിരപ്പ് കൂടുതൽ ഉയരുന്ന സാഹചര്യത്തിൽ ആദ്യത്തുള്ള ഇടപെടലുകൾ കർശനമായ ഇടപെടലുകൾ ഉണ്ടായേക്കാം. ഒരുപക്ഷെ മുഖ്യമന്ത്രി തരത്തിലുള്ള ഒരു ചർച്ച പോലും ഇക്കാര്യത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് സൈത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം സൈത്ത് പറഞ്ഞു തന്നെ, ഇത് ഇടുക്കി ഡാം തുറക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ വള്ളക്കടവ് അണ്ടിപ്പെരിയാർ ഭാഗത്തെല്ലാം ഉള്ള ജനങ്ങൾ സ്വാഭാവികമായും ഇപ്പോൾ ഒരു ആശങ്കയുടെ നിഴലിൽ തന്നെ ആയിരിക്കും. ഈ മാറ്റുകയാണെങ്കിൽ തന്നെ ഇവരെ പകൽ മാറ്റേണ്ടതായി വരും. അപ്പോൾ നടപടിക്രമങ്ങൾ കൃത്യമായ രീതിയിൽ പകൽ സമയത്ത് തന്നെ ഉണ്ടാകണം. അതിനുള്ള നിർദ്ദേശങ്ങൾ തമിഴ്നാടിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകണം. ഉപസമിതിയുടെ സന്ദർശനം പോലും മാറ്റിവെച്ചിരിക്കുകയാണല്ലോ നീരൊഴുക്ക് കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ഏത് രീതിയിലുള്ള ഒരു സമ്മർദ്ദം ആയിരിക്കും സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ചെലുത്തേണ്ടി വരിക? കേരളം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ മുന്നിൽ കണ്ടുള്ള നടപടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നാണ് ഇടുക്കി ജില്ലാ ഭരണകൂടവും സർക്കാരിന്റെ മറ്റു കേന്ദ്രങ്ങളും ഒക്കെ വ്യക്തമാക്കുന്നത്. അതായത് 1700 കുടുംബങ്ങളെ അടക്കം മാറ്റി. സജിത്ത് ഞാനൊന്ന് തിരികെ വരാം. ഇപ്പോൾ ഇടുക്കി ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ ന്യൂസ് 18 ചേരുകയാണ്. കളക്ടർ, ഇത് പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന്റെ ആവശ്യ 136 അടി എന്നുള്ളതായിരുന്നു. അത് കടന്നിരിക്കുന്നു, 136.35 ആയിരിക്കുന്നു. ഈ 138 വരുന്നതിലേക്ക് മുൻപ് തന്നെ തുറക്കണമെന്നൊരു നിലപാടിനോട് തമിഴ്നാട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്? ഹലോ, നമുക്ക് വ്യക്തമായ നിർദ്ദേശം ലഭിച്ചിട്ടില്ല. 136.3 കഴിഞ്ഞ് രാവിലെ തന്നെ, പക്ഷേ തുറക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു മുൻകരുതൽ നടപടി നമ്മൾ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അവർ 2-3 മണിക്കൂർ മുമ്പ് അറിയിക്കുമെന്ന് അവിടുത്തെ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവിടെ നീരൊഴുക്ക് കുറവാണ്, നമുക്ക് ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കളക്ടർ, ഇതിപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു തുറക്കുന്ന സാഹചര്യത്തിലേക്ക് 2-3 മണിക്കൂർ മുമ്പ് അറിയിക്കുകയാണെങ്കിൽ ഇപ്പോൾ 1500 അതിൽ മുകളിൽ ആൾക്കാരെ പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ. അത് വളരെ പെട്ടെന്ന് നമുക്ക് അത്തരം സജ്ജീകരണങ്ങളിലേക്ക് പോകാൻ കഴിയുമോ? എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഫാമിലീസ് ഒക്കെ അവിടുന്ന് മാറിക്കഴിഞ്ഞു. കുറച്ച് ഫാമിലി നമ്മള് ക്യാമ്പുകൾ, ഈ കോവിഡ് പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് വേണ്ടത്ര ക്യാമ്പുകൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ മാറാൻ വേണ്ടി എല്ലാ വീടുകളിലും കയറി പറഞ്ഞതാണ്. പഞ്ചായത്തും റവന്യൂ ആൾക്കാരെല്ലാം വീടുകൾ കയറി അനൗൺസ്മെന്റ് നടത്തുകയും വീടുകൾ കയറി പറയുക, അവരൊക്കെ തയ്യാറാണ് അതിൽ. അത് നമുക്ക് 2 മണിക്കൂർ സമയം ധാരാളമാണ്, നമുക്ക് മാറ്റി പാർപ്പിക്കാൻ വേണ്ടി പറ്റും. മറ്റൊരു ആശങ്കയ്ക്ക് വഴിയില്ല, അവിടെ പ്രശ്നങ്ങളില്ല. ഒറ്റ കാര്യം കൂടെ കളക്ടർ, വളരെ അതായത് ഈ പകൽ സമയത്ത് തുറന്ന് വിടുകയാണെങ്കിലായിരിക്കുമോ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സേഫ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്? കാരണം ഇത് ലേറ്റ് ആവുകയാണെങ്കിൽ വൈകുന്നേരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ മാറ്റിപ്പാർപ്പിക്കലും മുതലായ വിഷയങ്ങളും അത് ഒരാശങ്കയ്ക്കുള്ള സാഹചര്യം ഉണ്ടാക്കുമോ? അങ്ങനെ ഒരു നിർദ്ദേശമാണ് വെച്ചിരിക്കുന്നത്. ഞാൻ റേനി കളക്ടറോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പകലാണെന്നും നമുക്ക് കൂടുതൽ സൗകര്യമാണ്, പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2-3 മണിക്കൂർ മുമ്പ് അറിയിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ, ക്ഷമിക്കണം, ജില്ലാ കളക്ടർ എച്ച് ദിനേശനാണ്
പ്രതികരിച്ചത്. ഈ വിഷയത്തിനകത്ത് തേനി ജില്ലാ കളക്ടറുമായി കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. രണ്ടോ മൂന്നോ മണിക്കൂർ മുൻപ് തന്നെ ഈ ഡാം തുറക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് അറിയിക്കും തമിഴ്നാട് എന്നുള്ള ഉറപ്പാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് പകൽ സമയത്ത് തന്നെ ഈ നടപടിക്രമങ്ങൾ നടക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി കേരളത്തിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്ന രീതിയിലേക്ക് നേരത്തെ തന്നെ ക്രമീകരണങ്ങൾ പോയിരിക്കുന്നു. അതുകൊണ്ട് അതിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല. ഇപ്പൊ തന്നെ വണ്ടിപ്പെരിയാറ് അതോടൊപ്പം തന്നെ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ജനങ്ങളെ പലരെയും മാറ്റിപ്പാർപ്പിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുകൂടിയാണ് കളക്ടർ എച്ച് ദിനേശൻ ന്യൂസ് 18 പ്രതികരിച്ചത്. ഒരിടവേള കൂടി.